الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين صدق الله ستي بشواسك الله سبحانه وتعالى ഒരു പരീക്ഷണമായി നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതത്തിൽ ആ ജീവിത പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകാതെ മുത്തക്കികളായി മുഅ്മിനുകളായി ഉറച്ച് നിലകൊള്ളണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ എവിടെ ജനിക്കണം ജീവിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മനുഷ്യരിൽ വ്യത്യസ്ത ആശയക്കാരും ചിന്താഗതിക്കാരും മതക്കാരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകണമെന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനനുസരിച്ചാണ് അള്ളാഹു ജീവിതത്തെ ഇസ്ലാമിനെ വരെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആര് വീഴ്ച വരുത്തിയാലും അത് അള്ളാഹു പൊറുക്കുന്ന കാര്യമല്ല. ദൗർഭാഗ്യവശാൽ മനുഷ്യരുടെ ചരിത്രത്തിൽ അധികമൊന്നും ഉദാഹരണമില്ലാത്ത അത്യന്തം നിഷ്ഠൂരമായ കാര്യങ്ങളാണ് വളരെ പവിത്രമായ മഹനീയമായ അത്ഭുതകരമായ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തെ അതിഭീകരമായി പലതായി വിഭജിക്കുവാൻ, മതങ്ങൾക്കിടയിൽ കടുത്ത ശത്രുത ഉണ്ടാക്കുവാൻ, അത്യന്തം അപകടകരമായ രൂപത്തിൽ ഒരു കൂട്ടരുടെ ഭരണം സ്ഥാപിക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾക്കെതിരെ മനുഷ്യസ്നേഹികളായ രാജ്യസ്നേഹികളായ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രതിഷേധങ്ങൾ ആളിപ്പടരുക തന്നെയാണ്. ഇതിന്റെ ഫലമായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവർ പലതും മാറ്റിപ്പറയാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതൊരു സത്യമാണ്. തൽക്കാലം രംഗം ശാന്തമാകുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ അവർ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതല്ല വസ്തുത എന്നും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല രോഗം, അത് രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് എന്നും ഉള്ളിൽ ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ രോഗമെന്നും നമ്മൾ കൃത്യമായി ഈ സന്ദർഭത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു.
എന്താണ് ലോകത്തിന്റെ മുമ്പിൽ തന്നെ വലിയ ചോദ്യചിഹ്നമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ രോഗം, അതിന്റെ ലക്ഷ്യം, അതിന്റെ ആഴം എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അറിയണം, 100+ വർഷമായി ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അത്യന്തം പ്രകോപനപരമായി വളരെ ശാസ്ത്രീയമായി കേടൽ സ്വഭാവത്തിൽ ഭീകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അവരെടുത്ത പണി മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിന്മാറുമെന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? 100+ വർഷമായി ഏതെല്ലാം രംഗത്ത് ഏതെല്ലാം മുന്നൊരുക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. സൈനിക രംഗത്ത് അവരവരുടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായി വരാൻ പോകുന്ന ഒരു നാളിനെ വേണ്ടി പട്ടാള മേധാവികളും മേധാവികളെ വരെ വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ് സത്യമെങ്കിൽ അതിന്റെ കൊയ്ത്തുകാലത്തേക്ക് അവരെത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സൈനിക നേതൃത്വം ഒറ്റ തലവനിലേക്ക് എത്തിച്ചത് വളരെ അപകടകരമായി നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. അദ്ദേഹം ആരാണ് എന്ന് ഈ രാജ്യത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ പ്രഖ്യാപനം വന്ന ഉടനെ ലോക പോലീസ് ആശംസകൾ അർപ്പിച്ചു എന്നതും ഒരു ചെറിയ കാര്യമല്ല. പുതിയ യുദ്ധമുഖം തുറന്നുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഇനി എന്താണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സന്ദർഭമാണ് നമ്മൾ ഉള്ളത്. ബുദ്ധിജീവികളായ നിയമജ്ഞരായ സാമൂഹ്യ രംഗത്തുള്ള പലരും ഒരടിയന്തരാവസ്ഥയിലേക്കാണോ അതിന്റെ ലക്ഷണങ്ങളാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല, തടവറകളില്ല, കോൺസെൻട്രേഷൻ ക്യാമ്പുകളില്ല, ആർക്കും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ ഘട്ടത്തിൽ തന്നെ അസമിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിങ്ങളെ അവരുടെ വീടുകളിലെ നാട്ടി പുറത്താക്കുകയും വീടുകൾ തച്ചു നിരപ്പാക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ്. 2500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 50,000+ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചുകൊണ്ട് 250 ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ അസമിലെ പൗരത്വ പട്ടിക പരിശോധിച്ചപ്പോൾ 1,900,000 ആളുകൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അതിലധികവും ഹിന്ദു സഹോദരന്മാരാണ് എന്നത് സത്യമാണ്. അവരോടൊരു സമീപനവും മുസ്ലിങ്ങളോട് മറ്റൊരു സമീപനവും സ്വീകരിച്ചുകൊണ്ട് ഈ വർത്തമാനങ്ങൾക്കിടയിൽ എന്തു നടക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശമായ കശ്മീറിൽ മാസങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വാതന്ത്ര്യത്തിന്റെ വായു ആസ്വദിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ലോകത്തിന് അറിയില്ല. ഒരു ഭാഗത്ത് പല തെറ്റുകളിൽ സമ്മതിക്കുമ്പോൾ തന്നെയാണ് ഉത്തരേന്ത്യയുടെ പോലീസ് അതിഭീകരമായ നിരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് അത്യധികം പ്രകോപനപരമായ രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകളെ തെരുവിൽ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിയ പണ്ഡിതൻ അദ്ദേഹത്തെ കൊണ്ടുപോയി വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി കടുത്ത പീഡനത്തിന് വിധേയമാക്കിയതായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ തന്നെ മദ്രസകളിൽ കയറി അനാഥ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് റിപ്പോർട്ടുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മിമ്പറിൽ പറയാൻ പറ്റാത്ത വിധം പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരങ്ങൾ അറസ്റ്റിലാണ്, കള്ളക്കേസുകളാണ് ചമച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചവർ പോലും കലാപം നടത്തിയവരിലുണ്ട്. 89-90 വയസ്സുള്ളവരും കലാപം നടത്തിയവരുടെ പേരിലുണ്ട്. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. 10,000+ ആളുകളുടെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ട്. പോലീസുകൾ വീടുകൾ കയറി, പോലീസുകാർ തന്നെ വീടുകളിൽ കയറി മുസ്ലിങ്ങളുടെ രേഖകൾ പരിശോധിച്ചു തുടങ്ങിയാലോ?
നിങ്ങളുടെ രേഖകൾ ശരിയല്ലെന്ന് പോലീസ് തന്നെ തീരുമാനിച്ചാലും അത്തരമൊരു സംസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് അപ്പോൾ എന്തും നടപ്പാക്കാൻ സാധിക്കും. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അത്യന്തം അരക്ഷിതരായി നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ നിലവിളികൾ കേൾക്കാതെ നമ്മുടെ സമരമുറകൾ വിജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇവിധം സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഉപദ്രവിച്ചവരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ടല്ലോ, വല്ലദീന യുദൂനൽ മുഅ്മിനാത് മുഅ്മിനീന വൽ മുഅ്മിനാത്, സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നവർ ബിഗൈരി മക്തസബു, ഒരിക്കലും അവരെ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന്റെ പേരിൽ ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ള കേസുകളും അവരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള കള്ള വർത്തമാനങ്ങളും അവരുടെ മേൽ ചെയ്തിട്ടുള്ള തെളിഞ്ഞ പാപങ്ങളും അവരിതാ ചുമക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരെ വളരെ കൃത്യമായി പീഡിപ്പിച്ചവരുടെ പാപഭാരങ്ങൾ അവർ വഹിക്കേണ്ടി വന്നിരിക്കുന്നു. അത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ചരിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഏറ്റവും വലിയ വിഷയം, ഇന്ത്യ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളും പല രൂപത്തിലാണ് നിലനിൽക്കുന്നത്. പലതും അതിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട രൂപത്തിലാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്, വടക്ക് കിഴക്കൻ മേഖലകളും അല്ലാത്തത്. എന്നാൽ ഈ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് GST എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ പദവികളെ ഇല്ലാതെയാക്കുന്ന, ഫെഡറൽ സ്വഭാവത്തെ തകർത്തുകളയുന്ന, എല്ലാം ഒന്നിലേക്ക് ബന്ധിപ്പിക്കുന്ന GST ഭീകരമായ ഒരു തന്ത്രമായിരുന്നു എന്ന് ഇന്ന് അതുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമ്മുടെ നാട്ടിൽ NIA എന്ന് പറയുന്നതിന് കൂടുതൽ അധികാരം കൊടുത്തപ്പോ പോലീസുകാരുടെ ഡ്യൂട്ടി മൈക്ക് പെർമിഷൻ കൊടുക്കുക, റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുക എന്നതിലേക്ക് ചുരുങ്ങിപ്പോയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ആവോ? അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സങ്കീർണമായ നിയമക്കുരുക്കുകളിലേക്ക് സംസ്ഥാനങ്ങളും ഫെഡറൽ സ്വഭാവങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം തിരിഞ്ഞവർ അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ജയവിളിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾ വേറിട്ടു പോകുന്ന ചിന്തയിലേക്ക് ഈ രാജ്യം എന്നേക്കുമായി പൊട്ടിത്തകരുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന പ്രവാസികൾ അരക്ഷിതരാണ്. പാസ്പോർട്ട് രേഖയല്ലാതെ വന്നാൽ എല്ലാവരും ഇവിടെ വന്ന് ഏത് രേഖയുണ്ടാക്കും? ഇപ്പോൾ തന്നെ നല്ല ഉദ്ദേശത്തിനാണെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് പ്രവാസികൾ അവരുടെ പേരുകൾ ഉടനെ റേഷൻ കാർഡിലേക്ക് ചേർക്കണം. ഏറ്റവും പുതിയ വർത്തമാനം നല്ലതിനോ അല്ലാത്തതിനോ ആവാം, നിങ്ങളുടെ ഭൂമി വീട് അതിന്റെ ആധാരത്തിലെ തന്റെ പേര് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന് നമ്മുടെ സംസ്ഥാനത്ത് വാർത്തകൾ വന്നിരിക്കുന്നു. ഇതെന്തിനാണ് എന്നത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വല്ല കൈകളുമുണ്ടോ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭരണകൂടത്തിൽ കേന്ദ്ര ഭരണകൂടങ്ങൾ നേരിട്ട് സംസ്ഥാനങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും പട്ടാളത്തെയും നിർത്തിക്കൊണ്ട് ഭരണഘടന ഒരു ഘട്ടത്തിൽ നിന്നുപോയാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ രാജ്യം പോവുക എന്നത് വളരെ കൃത്യമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ അപകടം വളരെ കൃത്യമായി നമ്മുടെ രാജ്യം നാടുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം ആയി കാണുന്നത്. പ്രതിഷേധങ്ങൾ കനത്ത് കനത്ത് വരികയാണ്. മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കൃത്യമായി ക്രിസ്ത്യാനികളും ദലിതുകളും കമ്മ്യൂണിസ്റ്റുകളും അധസ്ഥിര വിഭാഗങ്ങളും മനസ്സിലാക്കുകയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭരണ പ്രതിപക്ഷങ്ങൾ
രാഷ്ട്രീയം, വോട്ട് ബാങ്ക് താൽക്കാലികമായിട്ടാണെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ലോകത്തിന് തന്നെ സംയുക്തമായി ഭരണഘടനാപരമായി ചില സന്ദേശങ്ങൾ നൽകുന്നതിന് നമ്മൾ സാക്ഷിയായിരിക്കുന്നു. അത് സന്തോഷകരമാണ്, അത്ഭുതകരമെന്ന് പറയട്ടെ. ഒരുപക്ഷെ അവിശ്വസനീയമാണെന്ന് പോലും നമ്മൾ ധരിച്ച അവസ്ഥകൾ മാറിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒരേ വേദിയിൽ അണിനിരക്കുകയും ഐക്യത്തോടുകൂടി സമര പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അതിസന്തോഷകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉറച്ച ഐക്യ നിലപാടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം. ഇസ്ലാമിന്റെ ഉമ്മത്തിനെ ഒന്നാക്കുവാൻ ഈ സന്ദർഭം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരടി പിറകോട്ട് പോകാതെ ആര് തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അത്തരക്കാർക്ക് തൽക്കാലം മറുപടി പറയാൻ പോകാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ തെറ്റാതെ ഭിന്നിക്കാതെ നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സൂറത്തുൽ ആറാഫിൽ 88-89 ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. قال الملأ الذين استكبروا من قومه ഷുഐബ് നബിയുടെ സമുദായത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ആ നാട്ടിലെ ഗർഭിതരായ പ്രമാണിമാർ الذين استكبروا من قومه ഷുഐബ് നബിയുടെ ജനതയിൽ നിന്ന് അത്യധികം അഹങ്കാരികളായ ഗർഭിതരായ നേതാക്കന്മാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, നിന്നെ മാത്രമല്ല നിന്നിൽ വിശ്വസിച്ചിട്ടുള്ള സർവവിശ്വാസികളെയും ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരിക, ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരിക. ഒരു രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു മതം ഞങ്ങൾ ഉണ്ടാക്കുന്നു, ആ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. ഈ വിശ്വാസികളെ നാട്ടിൽ നിന്ന് പുറന്തള്ളുക എന്നത് പ്രവാചകന്മാരെ വരെ. കാല ധീരനായ ഷുഐബ് അലൈഹിസ്സലാം പറഞ്ഞു, അവലോ കുന്ന കാരിഹീൻ, നിങ്ങളെ മതത്തിലേക്ക് തിരിച്ചു വരണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എങ്കിൽ നിർബന്ധപൂർവം ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ? തെറ്റായ ചിന്താഗതികളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഈ നാട്ടിൽ വന്നപ്പോ അത് നെഞ്ചേറ്റി അതിന്റെ വിശ്വാസികളായി ജീവിക്കാൻ തീരുമാനിച്ച ഞങ്ങളെങ്ങാനും ഷിർക്കിന്റെ തെറ്റായ നിങ്ങളുടെ മില്ലത്തിലേക്ക് തിരിച്ചു വന്നാൽ അത് ഏറ്റവും വലിയ പാപമാണ്, തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മില്ലത്തിന്റെ ഭാഗമാവുക സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പോംവഴി. വസിയ റബ്ബുനാ കുല്ല ഷൈഇൻ ഇൽമാ, ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബുണ്ടല്ലോ, രാജാദി രാജനുണ്ടല്ലോ, അവനറിയാത്തൊരു കാര്യവുമില്ല. നിങ്ങൾ എത്ര തന്നെ മൂടി വെച്ചാലും ശരി, അവനാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയുന്നത്. അല്ലാഹി തവക്കലന, വിട്ടുപോകുന്ന പ്രശ്നമില്ല. നിങ്ങൾ അല്ലാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അടിയുറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പഠിച്ച റബ്ബേ, റബ്ബന ഫതഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, അവർ പ്രവർത്തിക്കുക മാത്രമല്ല പ്രഖ്യാപിക്കുക മാത്രമല്ല, ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞുകൊണ്ടവർ പടച്ചവനോട് പറഞ്ഞു, റബ്ബേ ഈ നാട്ടിൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, നിന്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞങ്ങളെ സഹോദരി സഹോദരന്മാർ പിടഞ്ഞു മരിക്കുകയാണ്, അടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ഞങ്ങളെ നീ വേർപ്പെടുത്തണം, അസത്യത്തിന്റെ ഭാഗത്തേക്ക് പോയി രക്ഷപ്പെടുത്തണമെന്നല്ല, സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അസത്യം നീ ഇവിടെ ബോധ്യപ്പെടുത്തണം, വെളിപ്പെടുത്തണം. സത്യത്തോടുകൂടി ഇത് വേർതിരിക്കുവാനും വിജയം നൽകുവാനും ഏറ്റവും നല്ല
കാര്യങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ നീ മാത്രമാണല്ലോ തമ്പുരാനെ എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യവിശ്വാസികളെ, നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, സ്വർഗത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സത്യത്തിന്റെ നിഷേധികൾക്ക് ഈ സത്യത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉറച്ച ഐക്യ നിലപാടുമായി മുന്നോട്ട് പോവുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഈ സന്ദേശം ചെവിക്കൊണ്ടുകൊണ്ട് ഒരു തരത്തിലുള്ള നിഷ്ക്രിയത്വത്തിലേക്കും വഴുതി വീണു പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാ വിശ്വാസികളെയും നമ്മോടൊപ്പം ചേർന്ന മറ്റുള്ളവരെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും നൽകി സത്യത്തെ വിജയിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകം സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തും ലോകത്തും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഇതിനെ കേവലം ഒരു സാമുദായികമോ കേവലം നമ്മുടെ രക്ഷയുമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആദർശ വെല്ലുവിളിയായി, ഇസ്ലാമിനെതിരെ അള്ളാഹുവിനെതിരെ സത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായി ഈ പ്രശ്നത്തെ കാണാൻ നമുക്ക് സാധിക്കും. ആ ആദർശ മാർഗത്തിലുള്ള പോരാട്ടത്തിന്റെ പാതയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആ പ്രതിഷേധത്തിന്റെ ചൂട് നെഞ്ചിലേറ്റി ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പോരാടണം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. പ്രിയപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, മറ്റുള്ളവരെല്ലാവരും വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അടിയുറച്ചു നിൽക്കാൻ അവരെ സാധിക്കണം. കാരണം ഇസ്ലാമാകുന്ന ആദർശത്തിന് വേണ്ടി, പവിത്രമായ അതിന്റെ മാനവികതയ്ക്ക് വേണ്ടി, അതിന്റെ ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ പോരാട്ടം ഖുർആനികമാകുന്നത്, ഇസ്ലാമികമാകുന്നത്, ഈമാനികമാകുന്നത്, സ്വർഗവുമായി ബന്ധപ്പെട്ടതാകുന്നത്, ഈ ലോകത്തിലെ ദൗത്യവുമായി ബന്ധപ്പെട്ടതാകുന്നത്, നരകയാതനെ അനുഭവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഈ പോരാട്ടം. പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ ഓരോ കാലഘട്ടത്തിൽ നമ്രൂദിനെതിരെ, ഫിറാവിനെതിരെ, അതുപോലെയുള്ള കിങ്കരന്മാർക്കെതിരെ വിമോചനത്തിന്റെ മുദ്രാവാക്യമാണല്ലോ ഇബ്രാഹിം നബിയും മൂസാ നബിയും അതുപോലെ ഈസാ നബിയും അടക്കമുള്ളവർ ഉയർത്തിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്നും അവരെ രക്ഷിച്ച് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ അവർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണല്ലോ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മൾ മനസ്സിലാക്കിയ പള്ളി മൂലകളിൽ ഒതുങ്ങുന്ന, ആരാധനകളിലും തസ്ബീഹുമാലകളിലും ഒതുങ്ങുന്ന ഒരു സാമിനെ അല്ല ഇസ്ലാമും പ്രവാചകന്മാരും ലോക ചരിത്രവും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പോരാട്ടം നരകയാതന അനുഭവിക്കുന്ന സകല മനുഷ്യന്മാർക്കും വേണ്ടിയാണ്. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, കടവറകളിൽ കുഞ്ഞിനെ കാണാതെ ആഴ്ചകൾ കഴിയേണ്ടി വന്നവർ പുറത്തു വന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ പോരാട്ടത്തിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത സഹോദരി സഹോദരന്മാരുണ്ട്, ധീരതയോടെ പൊരുതുന്ന സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട്. ഇതൊരു മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ലോക ചരിത്രത്തിലെ തന്നെ
സമര പ്രഖ്യാപനമായി കാണുവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർ നടത്തിയ ഉജ്ജ്വല വിപ്ലവ പോരാട്ടമായി ഇതിനെ കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇരുട്ടിന്റെ ശക്തികൾ അടിപതറുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഇരുട്ടിന്റെ ശക്തികൾ ഇവിടെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരുടെ പ്രതിഷേധത്തിന്റെ ജ്വാലകളിൽ ഈ ശക്തികൾ കരിഞ്ഞില്ലാതെയാകും, ചുട്ടുചാമ്പലാകുമെന്ന കാര്യത്തിൽ ചരിത്രം സാക്ഷിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പിടഞ്ഞു മരിച്ച, ഇവിടെ ഇപ്പോഴും അത്യന്തം അധിക്ഷേപിക്കപ്പെടുന്ന, പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ഉമ്മമാരുടെ കുട്ടികളുടെ അനാഥ മക്കളുടെ കരച്ചിലുകൾ വെറുതെയാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് പരിഭ്രമമില്ലാതെ, നിരാശ ബാധിക്കാതെ, എടുത്തു ചാടാതെ, കാലിടാതെ, പ്രകോപിതരാവാതെ, ഭൗതിക പ്രലോഭനങ്ങളിൽ ഇനിയും വീണു പോകാതെ അങ്ങനെ പൊരുതാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ, നമുക്കതിന് കരുത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്ത് അൽ-അൻഫാലിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുല്ലദീൻ ആമനു അലയോ സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങളുടെ ശത്രു നിരയെ നിങ്ങൾക്ക് മുഖാമുഖം നേരിടേണ്ടി വന്നാൽ, ഫസ്ബുത്തു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, സ്ഥൈര്യത്തോടെ ധൈര്യത്തോടെ നിൽക്കണം. വൽകുറുല്ലാഹ കതീറ, അല്ലാഹുവിനെ അപ്പോൾ അധികം അധികം സ്മരിച്ചു കൊണ്ടിരിക്കണം. നഅലകും തുഫ്ലിഹൂൻ, ഒരുപക്ഷേ നിങ്ങൾ വിജയിച്ചേക്കാം. വാതിഉല്ലാഹ വറസൂല, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പരസ്പരമുള്ള കലഹമുണ്ടല്ലോ, വലാ തനാസഉ, പരസ്പരം കലഹങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഫതഫ്ഷലു, അപ്പോൾ നിങ്ങൾ ദുർബലരായി പോകും. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും, നിങ്ങളുടെ കാറ്റു പോകും. വസ്ബിറു, അതുകൊണ്ട് ഉറച്ചു നിൽക്കുക എന്ന് കൃത്യമായി എണ്ണി എണ്ണി അല്ലാഹു സമരമുഖത്തുള്ള ഭടന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു സൂറത്ത് അൽ-അൻഫാലിലൂടെ. എന്താണല്ലോ പറഞ്ഞത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ, റസൂലിന്റെ മാർഗത്തിൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നേറുക. വലാ തനാസഉ, നിങ്ങൾ എന്ത് കാര്യത്തിന്റെ പേരിലും ഭിന്നിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഫതഫ്ഷലു, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും, ധൈര്യമില്ലാതെയായി പോകും. വതദ്ഹബ റീഹുകും, നിങ്ങളിൽ അനൈക്യമുണ്ടാവുകയും നിങ്ങൾ ദുർബലരാവുകയും എന്നിട്ട് നിങ്ങളുടെ കാറ്റ് പോവുകയും ചെയ്താൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് വസ്ബിറു, എന്താണ് സബറിന്റെ അർത്ഥം? ക്ഷമ പാലിച്ച് വീട്ടിൽ പോയിരിക്കുക എന്നല്ല. ഇങ്ങനെ സൈന്യങ്ങൾ നിങ്ങൾക്ക് നേരെ ആർത്തിരമ്പി വരുമ്പോൾ അടിയുറച്ചു നിൽക്കുക, പതറാതെ നിൽക്കുക, പരിഭ്രമിക്കാതെ നിൽക്കുക, കാലിടറാതെ മുന്നോട്ട് പോവുക, അതാണ് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞ സബറിന്റെ അർത്ഥം. ഇന്നല്ലാഹു മഅ സാബിറീൻ, എടുത്തുചാടുന്നവർ, പ്രതിവിധികൾ ലംഘിച്ച് കുഴപ്പമുണ്ടാക്കുന്നവർ, ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി വേർതിരിഞ്ഞു പോകുന്നവരുടെ കൂടെയല്ല. ഇന്നല്ലാഹു മഅ സാബിറീൻ, അടിയുറച്ച് പോരാടുന്നവരുടെ കൂടെ, ക്ഷമാലുക്കളുടെ കൂടെ അല്ലാഹു ഉണ്ട്. നിങ്ങളാകാൻ പാടില്ല. നിങ്ങൾ എന്താകണമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളാകാൻ പാടില്ല. കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്തറാ, സ്വന്തം വീടുകളിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ട ചിലരുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ഞാനൊരു പ്രമാണിയാണെന്ന് കാണിക്കാൻ വേണ്ടി അത്യധികം അഹങ്കാരത്തോടു കൂടി ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ചിലരുണ്ട്. അള്ളാഹുവിന്റെ തടുത്തുകൊണ്ടിരിക്കുന്നവർ, അതിനെതിരെ സമയം പ്രഖ്യാപിച്ചവർ, അവർ പ്രവർത്തിച്ചിരിക്കുന്ന കുതന്ത്രങ്ങളെ, തന്ത്രങ്ങളെ അല്ലാഹു വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവരുടെ പ്രവർത്തനങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ് അല്ലാഹു. അല്ലാഹു വലയം തീർത്തിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണെന്ന് ഷെയ്ത്താൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അല്ലാഹു നിങ്ങളെ ഓർമ്മപ്പെടുത്തും.
പോറ്റുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഐക്യത്തോടുകൂടി ഉറച്ചു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറയുമ്പോൾ, ഇതു സുന്നത്ത് നമ്മളോട് വിശദീകരിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുമ്പോൾ, മനുഷ്യ ചരിത്രം നമ്മളോട് പറയുമ്പോൾ, ഇത്തരം ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും അതിലേക്ക് വീണു പോകുന്നതിന് മുമ്പ് കൃത്യമായ കരുതലോടുകൂടി കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, സർവ മനുഷ്യർക്കും അള്ളാഹു നൽകിയതാണ് മതേതരത്വം, എല്ലാവരും ഈ ഭൂമിയിൽ വിശ്വാസികളും അല്ലാത്തവരും ജീവിക്കണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവർക്ക് ആ വിശ്വാസത്തോടുകൂടി സംവദിക്കാനും തർക്കിക്കാനും സത്യം കണ്ടെത്താനും ആരാണോ ഭരിക്കുന്നവർ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും അവരെ നിലനിർത്തുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. അങ്ങനെ നിലനിർത്താത്തവരെയാണ് അള്ളാഹു പിടികൂടുക. അവിടുത്തേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടാൽ ഈ കാര്യം നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. അള്ളാഹുവിനെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു ആഗ്രഹിക്കുന്ന ഇസ്ലാമിലേക്കും ഐക്യത്തിലേക്കും നമ്മൾ വരണം. ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണെങ്കിൽ മഗ്ഫിറത്തും തൗബയും ചെയ്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി രാവുകളും പകലുകളും കഴിച്ചു കൂട്ടണം. എന്നിട്ട് നമുക്ക് ലോകത്തിന്റെ മുമ്പിലെ ശക്തി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഒരു സൈന്യത്തിനും ഒരു രാജ്യത്തിനും ഒരു നേതാവിനും എല്ലാ 130 കോടി ജനങ്ങളെ അല്ലെങ്കിൽ അത്രയും കോടി ജനങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ സൈന്യമാണ് വലുത്. അതാണ് വിജയിക്കുക. അതിനടിയുറച്ച് പോരാടാൻ, യഥാർത്ഥ മാർഗത്തിൽ നിന്നുകൊണ്ട് പതറാതെ പാളാതെ പോരാടാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ങാനാവാത്ത ഭാരങ്ങളിലേക്ക്, നിയമ കുരുക്കുകളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുപോകാതിരിക്കട്ടെ. ഈ രാജ്യത്തിലെ എല്ലായിടത്തുമുള്ള മനുഷ്യന്മാർക്ക് സമാധാനത്തോടുകൂടി അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാനുള്ള പ്രത്യേകമായ ഉദവി നൽകി ഈ പ്രിയപ്പെട്ട രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും കണ്ണീരുകൾക്കും ഭയാനതകൾക്കും വാവിട്ട് കരയുന്ന മക്കൾക്കും ഭയപ്പെട്ട് നന്ദി ഉറങ്ങാൻ കഴിയാതെ പോകുന്ന സ്ത്രീകൾക്കും സഹോദരികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എന്നതില്ലാത്ത ഇസ്സത്തും ഖുവ്വത്തും ഈമാനും സുരക്ഷിതത്വവും നൽകിയവരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഭീകരമായ നിയമങ്ങളുമായി മുന്നിട്ട് പോകുന്നവരുടെ സർവതന്ത്രങ്ങളും ലോകാടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും പൊളിഞ്ഞ് പാപ്പറായി അവരുടെ തകർച്ച കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അടിയുറച്ചു നിന്ന് ഐക്യത്തോടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോരാടാനുള്ള കരുത്ത് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖൈറുമ്മത്തിനെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഷഹീദുകളായി വീണുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകുകയും അവരുടെ കുടുംബത്തിന് അല്ലാഹു സ്ഥൈര്യവും ധൈര്യവും നൽകി പ്രത്യേകം പ്രതിഫലവും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 رحمتك يا